എല്ലാവർക്കും നമസ്കാരം. ഫാൻസി കോഴികൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതുപോലെ നാടൻ കോഴി, ബ്രോയിലർ കോഴി, ഇങ്ങനെ പലതരത്തിലുള്ള കോഴികൾ നമ്മൾ ഇന്ന് ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാവുന്ന ഒന്ന് ബ്രോയിലർ കോഴി കഴിഞ്ഞാൽ, ബ്രോയിലർ കോഴി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് ബൾക്കായിട്ട് വളർത്തണം. ഈ ഫാൻസി കോഴികളാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മറ്റൊരു ബ്രീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കൃത്യമായ മാർക്കറ്റ് അറിയണം, ബ്രീഡുകൾ അറിയണം, അതിൻ്റെ ക്വാളിറ്റീസ് അറിയണം. ഇങ്ങനെയൊക്കെ അറിഞ്ഞ് ചെയ്താൽ മാത്രമേ ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോഴികളെക്കുറിച്ച് കാണിക്കുന്നത് ഓൺലൈനായിട്ട് നടന്ന ഒപ്പോ എന്ന സംഘടനയുടെ ഒരു മത്സരത്തിൽ വിദേശ ജഡ്ജസൊക്കെ വന്ന് അവർ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ മാർക്കൊക്കെ നൽകിയിട്ട് ഫസ്റ്റായിട്ട്, അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കോഴികളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. അതിൽ മൂന്ന് കാറ്റഗറി ഉണ്ട്. ഒന്ന് ബെസ്റ്റ് ഓഫ് ബ്രീഡ് എന്ന് പറയുന്നത് ഫസ്റ്റും, റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് എന്ന് പറയുന്നത് സെക്കൻഡും, പിന്നെ തേർഡ്. ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതാരൊക്കെ കോഴികളാണ്, അവരുടെ പേരെന്തൊക്കെയാണ്, സ്ഥലം കുറച്ചൊക്കെ ആളുകളുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ട്, വീഡിയോ കണ്ടിട്ട് ലിങ്ക് വഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടും, വീഡിയോസ് കാണാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴികൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ട്. അപ്പം ഓരോ ബ്രീഡുകൾ ഏതാണ്, ഏതൊക്കെയാണ് സംഭവങ്ങളെന്ന് നോക്കാം. കേരളത്തിലെ ഫാൻസി കോഴി ബ്രീഡേഴ്സിൻ്റെ അസോസിയേഷനാണ് ഒപ്പ എന്ന് പറയുന്നത്. ഓർണമെൻ്റൽ പൗൾട്രി അസോസിയേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം വരുന്നത്. ഈ ഒപ്പയുടെ കീഴിലാണ് ഈ ഷോ നടത്തിയിട്ടുള്ളത്. ഇത് ഒപ്പയുടെ സെക്കൻഡ് ഷോ ആണ്. മുന്നേ ഒരു ഷോ നടന്നിട്ടുണ്ടായിരുന്നു, ഓൺലൈനായിട്ടാണ് ഈ ഷോ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന കോഴികളൊക്കെ ഓൺലൈനായിട്ട് സെക്കൻഡ് നടന്ന, അതായത് രണ്ടാമത്തെ തവണ നടന്ന ഷോയിലെ കോഴികളാണ്. ഫിലിപ്പീനീസിലുള്ള അലൻ കാരങ്കൻ എന്ന ആളാണ് ഈ ഷോയുടെ ജഡ്ജായിട്ട് വന്നിട്ടുള്ളത്. നമ്മളിവിടെയൊക്കെ ഉള്ള പോലെ തന്നെ അവിടെയും ഫാൻസി കോഴിയുടെയൊക്കെ വലിയ സംഘടന അസോസിയേഷനൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഏതൊക്കെ കോഴികളാണ് സെലക്ട് ചെയ്തത്, ഏതൊക്കെയാണ് ബ്രീഡുകളാണ് ഫസ്റ്റ് കിട്ടിയത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഏകദേശം 18 ബ്രീഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നോരോന്നായിട്ടും ആണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇതിൽ ആദ്യത്തെ ബ്രീഡ് എന്ന് പറയുന്നത് ഫ്രിസൽ ബാൻഡുമാണ്. ഫ്രിസൽ ബാൻഡത്തിനൊക്കെ മിക്ക ആളുകൾക്കും അറിയുന്നുണ്ടോ, കാരണം ഒരുപാട് ആൾക്കാർ ഫാൻസി ബ്രീഡ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഫ്രിസൽ ബാൻഡത്തിനായിരിക്കും. ഇതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡാണ് ഈ കാണുന്നത്, അതായത് ഈ ഷോയിലെ ഏറ്റവും നല്ല ഷോയിലല്ല, ഈ ഫ്രിസൽ ബാൻഡ് കാറ്റഗറിയിലെ ഏറ്റവും നല്ല ബ്രീഡ് ആൻ്റണി ബാബു എറണാകുളത്തിൻ്റെയാണ് ഈ കോഴി. ഇനി സെക്കൻഡ് വരുന്നത് സുബിൻ രാകേഷ് ശർമ്മയുടെ കോഴിയാണ്, അതാണ് ഈ പൂവൻ കോഴി ഇത് കാണുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ തേർഡ് പ്രൈസ് വരുന്നത് മലപ്പുറത്തുള്ള ഇർഷാദിൻ്റെ ആണ്, അതൊരു ഫീമെയിലാണ്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് പ്രതിമാൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി അടുത്തത് മോഡേൺ ഗെയിം ബാൻഡാണ്. മോഡേൺ ഗെയിം ബാൻഡം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ നാടൻ കോഴിയുടെ ലുക്കൊക്കെ ഉണ്ടാവും, കുറച്ച് കാലൊക്കെ ഉയരം കൂടിയ ഒരു ബ്രീഡാണ്. അപ്പോൾ ഇതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡാണ് കാണുന്നത്. ഇത് ബോബൻ എന്നാളുടെ കോഴിയാണ് ഷോയിലെ, അതായത് ഈ കാറ്റഗറിയിലെ ഫസ്റ്റ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡാണ്. ഫസ്റ്റും സെക്കൻഡും മാത്രമേ ഇതിലുള്ളൂ, മറ്റുള്ളതിലും രണ്ടും മൂന്നൊക്കെ ഉണ്ട്. ഇതിൽ ബെസ്റ്റ് ബ്രീഡും റിസർവ് ബെസ്റ്റ് ബ്രീഡും മാത്രമേ ഉള്ളൂ. ഇത് ജോർജ് വിജയ് എന്നാളുടെ കോഴിയാണ്, ആളുടെ ഫോട്ടോ ആണ് ഇതിൽ കാണുന്നത്. ഇനി അടുത്തത് ഡോങ് ടാവ് ചിക്കനാണ്. ഡോങ് ടാവ് ചിക്കനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഇതും നമ്മുടെ ബോബൻ ചേട്ടൻ്റെയാണ്, അപ്പോൾ ആളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സെക്കൻഡാണുള്ളത്, അതായത് ബെസ്റ്റ് ഓഫ് ബ്രീഡും റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡും ആണുള്ളത്. ഇത് രണ്ടും ഒരാളുടെ കോഴി തന്നെയാണ്, ബോബൻ ചേട്ടൻ്റെ കോഴി തന്നെയാണ് ഫസ്റ്റും സെക്കൻഡും കിട്ടിയത്. ഇതാണ് റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്ത കോഴി. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ തന്നെയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അമേരിക്കൻ സിൽക്കിയാണ്. അമേരിക്കൻ സിൽക്കിയൊക്കെ മിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാവും. അമേരിക്കൻ സിൽക്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ഒരുപാട് ആളുടെ കയ്യിലുണ്ട്. അതിൽ ഷോയ്ക്ക് വന്നതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡാണ് ഈ കാണുന്നത്. ഇത് എറണാകുളമുള്ള ഷെമീർ ബായിയുടെ ആണ് ഈ കോഴി, പിന്നെ ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തത്. ഇനി അടുത്തത് ഇതിൻ്റെ റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡാണ്. റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് എന്ന് പറയുന്നത് നമ്മുടെ സഗീർ ആലുവയുടെ കോഴിയാണ്, ആളുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്.
തേർഡ് ബെസ്റ്റ് ബ്രീഡ് കിട്ടിയത് ബിനു എബ്രഹാമിനാണ്. അവരുടെ കോഴിയാണ് ഈ കാണുന്നത്. ഇതാണ് ബിനു എബ്രഹാം മൂപ്പര് കോഴീനെ പിടിച്ചിട്ടുള്ള ഫോട്ടോ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പോളിഷ് ചിക്കൻ ആണ്. പോളിഷ് ക്യാപ്പിനൊക്കെ, പോളിഷ് ചിക്കൻ, പോളിഷ് ക്യാപ്പ് എന്നൊക്കെ പറയും. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പോളിഷ് ചിക്കനിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്, ബെസ്റ്റ് ഓഫ് ബ്രീഡാണ് ഈ കാണുന്നത്. ഇതിൽ ഫസ്റ്റ് കിട്ടിയ കോഴി ഇത് അജിത്ത് എന്ന് പറയുന്ന ആളുടെയാണ്. ആളുടെ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ്, അതായത് റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടിയത് ആൻ്റണി ബാബു എറണാകുളത്തിനാണ്. ആൻ്റണി ബാബുവിൻ്റെ ഫോട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും മൂപ്പരുടെ കോഴി തന്നെയാണ്. ഇതുപോലെ ഒരാളുടെ കോഴി തന്നെ പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ. സെയിം പേരുകളും വരുന്നുണ്ട്. ഇതിൽ തേർഡ് കിട്ടിയിരിക്കുന്നത്, തേർഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തത് ഇർഷാദിൻ്റെ കോഴിയാണ്. ഇർഷാദ് മലപ്പുറം. ഇനി നെക്സ്റ്റ് വരുന്നത് കോഷാമോ ആണ്. കോഷാമോ എന്ന് പറയുന്നത് അസീലിനെ പോലെയൊക്കെയുള്ള ഒരു കോഴിയാണ്. പക്ഷേ വളരെ അസീലിനേക്കാളും വളരെ സൈസ് കുറഞ്ഞ ഒരു കോഴിയാണ് കോഷാമോ എന്ന് പറയുന്നത്. അത്യാവശ്യം വിലയുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ എടുത്ത് വളർത്താൻ പറ്റുന്ന, അതായത് ഫാൻസി ബ്രീഡിലേക്ക് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കോഴി തന്നെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ബെസ്റ്റ് ഓഫ് ബ്രീഡ്. ഇത് കിട്ടിയിരിക്കുന്ന നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ ആൻ്റണി ബാബുവിൻ്റെ ആണ്. നമ്മൾ നേരത്തെ ഒരു കോഴിനോട് കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു മൂപ്പരുടെ. അടുത്തത് റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡാണ്. ഇത് റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തത് നവീൻ ബായുടെ കോഴിയാണ്. ആളുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൊഷാമോൽ തേർഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജേഷ് ബായുടെ കോഴിയാണ്. നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ കൊഷാമോൽ ഈ മൂന്നെണ്ണാണ് കാറ്റഗറി വരുന്നത്. മൂന്നെണ്ണാണ് വന്നിട്ടുള്ളത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ മൂന്നെണ്ണത്തിനെയാണ് സെലക്ട് ചെയ്തത്. അടുത്തത് കൊച്ചിൻ ബാൻഡാണ്. കൊച്ചിൻ ബാൻഡ് നമ്മൾ നേരത്തെ ഫ്രിസലിനെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്നുണ്ടാവും. എന്നാൽ കൊച്ചിൻ ബാൻഡത്തിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഇത് ഷംനാദ് ബായുടെ കോഴിയാണ് ബെസ്റ്റ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല ഷേപ്പുള്ള ഒരു ബോൾ ഷേപ്പുള്ള കോഴിയാണ്. ബോൾ ഷേപ്പ് പോലെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നല്ല കോഴികളുടെ ബോഡി ഉണ്ടാവും. ഇതാണ് ഷംനാദ് ബായ്, ഷംനാദ് കൊല്ലം. നെക്സ്റ്റ് ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് ഷെഫീഖിൻ്റെയാണ്, ഷെഫീഖ് പട്ടാമ്പി. ഇതിൻ്റെയൊക്കെ ഫീമെയിൽ ഉണ്ട് കേട്ടോ. ഇതിൽ ഷോല് വന്നതിൽ മെയിലിനെ മാത്രം കാണിച്ചെന്നുള്ളൂ. ഇതിൽ തേർഡ് പ്രൈസ് കിട്ടിയത്, തേർഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തത് രാജേഷ് ബായുടെ തന്നെ കോഴിയാണ്. രാജേഷ് ബായി നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ. അടുത്തത് ലൈറ്റ് ബ്രഹ്മയാണ്. ലൈറ്റ് ബ്രഹ്മ, കൊളംബിയൻ ബ്രഹ്മ എന്നൊക്കെ പറയുന്ന ബ്രീഡാണ്. ഇതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷെഫീഖ് പട്ടാമ്പിയുടെ കോഴിയാണ്. ലൈറ്റ് ബ്രഹ്മേനൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ എല്ലാ മിക്ക ആളുകളടുത്തും ഉള്ള കോഴിയാണ് ലൈറ്റ് ബ്രഹ്മ, അല്ലെങ്കിൽ കൊളംബിയൻ ബ്രഹ്മ എന്ന് വിളിക്കുന്ന ഈ ബ്രീഡ്. ഇതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയത്, അതായത് റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടിയ കോഴിയാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത്. ഇത് മജ്ലു തോമസിൻ്റെ കോഴിയാണ് റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടിയത്. ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൂന്നെണ്ണമാണ് ഉള്ളത്. തേർഡ് വരുന്നത്, അതായത് തേർഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് വരുന്നത് ഷെഫീഖിൻ്റെ തന്നെ കോഴിയാണ്. ഷെഫീഖിനെ നേരത്തെ കണ്ടത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. അപ്പം മെയിലും ഫീമെയിലും ഷെഫീഖിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടിയതിൽ. ഇനി അടുത്തത് സെപ്പറേറ്റ് ചിക്കനാണ്. സെപ്പറേറ്റിനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കോഴിയാണ്. പക്ഷേ അതിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ബെസ്റ്റ് കിട്ടിയത്, ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടിയത് സഗീർ അലുവയുടെ കോഴിയാണ്. സെപ്പറേറ്റിൽ സിൽവർ സെപ്പറേറ്റ് എന്ന് പറയുന്ന കളറാണ്. ആദ്യമായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്, ഇത് സിൽവർ സെപ്പറേറ്റ് ആണ്. രണ്ട് കളറുണ്ട്, സിൽവർ സെപ്പറേറ്റ് ഉണ്ട്, ഗോൾഡും ഉണ്ട്. ഇതാണ് റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടിയിരിക്കുന്നത്. ഇതും സഗീർ ബായി തന്നെയാണ് കോഴി. ഫസ്റ്റ് കിട്ടിയതും സെക്കൻഡ് കിട്ടിയതും ഒരാൾ തന്നെയാണ്.
സിൽവർ സെപ്പറേറ്റിൽ തേർഡ് ബെസ്റ്റ് ബ്രീഡ് വരുന്നത് ഐസക് തോമസിൻ്റെ കോഴിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരാനുള്ളത് ഗോൾഡൻ സെപ്പറേറ്റ് ആണ്. ഗോൾഡൻ സെപ്പറേറ്റിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഗോൾഡൻ സെപ്പറേറ്റിൽ ബെസ്റ്റ് ബ്രീഡ് വന്നിട്ടുള്ളത് സഗീറാലുവയുടെ തന്നെ കോഴിയാണ്. നമ്മൾ നേരത്തെ സിൽവർ സെപ്പറേറ്റ് പറഞ്ഞ അതേ ആളുടെ കോഴി തന്നെയാണ് ബെസ്റ്റ് ബ്രീഡ്. ഇനി അടുത്ത് റിസർവ് ബെസ്റ്റ് ബ്രീഡാണ്. റിസർവ് ബെസ്റ്റ് ബ്രീഡും വന്നിട്ടുള്ളത് സഗീറാലുവയുടെ കോഴിക്ക് തന്നെയാണ്. അപ്പം മെയിലും ഫീമെയിലും സഗീറാലുവയുടെ കയ്യിൽ തന്നെ ഉണ്ട് ബെസ്റ്റ് ബ്രീഡുകളെ. ഫസ്റ്റ് സെക്കൻഡ് സിൽവർ സെപ്പറേറ്റിലും അതുപോലെ തന്നെയാണ്. മൂപ്പരയിൽ തന്നെയാണ് ഈ പറയുന്ന കളക്ഷനൊക്കെ ഉള്ളത്. ഇനി ഗോൾഡൻ സെപ്പറേറ്റിൽ തേർഡ് ബെസ്റ്റ് ബ്രീഡ് വരുന്നത് ബിനു കോട്ടയത്തിൻ്റെ കോഴിയാണ്. അടുത്തത് വരുന്നത് ജാപ്പനീസ് ബാൻഡാണ്. ജാപ്പനീസ് ബാൻഡത്തിനൊക്കെ കണ്ടിട്ടുണ്ടാവും മിക്ക ആളുകളും, കാരണം ഇത് ചെറിയ ടൈപ്പ് കോഴിയാണ്. നല്ല രസമാണ് കാണാറുണ്ട്. ചെറിയ കുറുങ്കാലൊക്കെ ആയിട്ടുള്ള നല്ലൊരു കോഴിയാണ് ജാപ്പനീസ് ബാൻഡ് എന്ന് പറയുന്നത്. അതിൽ ബെസ്റ്റ് ബ്രീഡാണ് ഈ കാണുന്നത്. ഷെമീർ എറണാകുളത്തിൻ്റെ കോഴിയാണ് ബെസ്റ്റ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജാപ്പനീസ് ബാൻഡത്തിൽ റിസർവ് ബെസ്റ്റ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അനൂപ് ഷായുടെ കോഴിയാണ്. അനൂപ് ഷായുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അനൂപ് ഷാ. ജാപ്പനീസ് ബാൻഡത്തിൽ തേർഡ് ബെസ്റ്റ് ബ്രീഡ് വരുന്നത് ഈ കോഴിയാണ്. ഇത് ബിനു കോട്ടയത്തിൻ്റെയാണ് ഈ തേർഡ് പ്രൈസ് കിട്ടിയ കോഴി. അടുത്തത് മലേഷ്യൻ സെറാമ ആണ്. മലേഷ്യൻ സെറാമ അത്യാവശ്യം വിലയുള്ള കോഴിയാണ്. ഇതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ബോബൻ ചേട്ടൻ്റെ കോഴിയാണ്. നേരത്തെ നമ്മൾ ഒന്ന് രണ്ട് തവണ പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ കോഴികളെ. ഡോങ് ടാവ് ചിക്കനൊക്കെ കാണിക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴിയാണ്. നല്ല രസമാണ് ഈ കോഴികളെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഷെമീർ ബോയുടെ കോഴിയാണ്. റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾ കുറേ കോഴികൾ കണ്ടു. ഇതിൽ നിങ്ങൾക്ക് ഫേവറേറ്റായിട്ട് തോന്നിയത്, അതായത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് തോന്നിയ കോഴിയുടെ പേരൊന്ന് കമൻ്റ് ചെയ്യുക ഏതാണെന്നുള്ളത്. തേർഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സുബിൻ രാകേഷ് ശർമ്മയുടെ കോഴിയാണ്. മൂന്ന് കോഴികളാണ് മലേഷ്യൻ സെറാമയിലുള്ളത്. ഇനി അടുത്തത് ഡ്യൂക്കൽ ബാൻഡം മില്ലി ഫ്ലോർ എന്നൊക്കെ പറയുന്ന കോഴിയാണ്. മില്ലി ഫ്ലോർ എന്ന പേരിലാണ് കൂടുതൽ കേരളത്തിൽ അറിയപ്പെടുന്നത്. ഇതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബോബൻ ചേട്ടൻ്റെ തന്നെയാണ്. ബോബൻ ചേട്ടൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കോഴികൾ വന്നിട്ടുണ്ട്. അതിൽ മില്ലി ഫ്ലോറിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡ് ഇതാണ്. സെക്കൻഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജോർജ് വിജയുടെ കോഴിയാണ്. മില്ലി ഫ്ലോറിൽ ഡ്യൂക്കൽ ബാൻഡും മില്ലി ഫ്ലോർ എന്നൊക്കെ പറയുന്ന കോഴികളാണ്. ചെറിയ ടൈപ്പ് കോഴികളാണ്. ഇതൊക്കെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റുന്ന കോഴിയാണ്, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. പ്രൈസ് എന്തായാലും ഒരു മിനിമം ഒരു റേഞ്ചിലുണ്ടാവുള്ളൂ. ഈ കാറ്റഗറിയിൽ തേർഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ജോഷിബായുടെ കോഴിയാണ്. അപ്പം ഇതിൽ മൂന്നെണ്ണമാണ് ഉള്ളത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്ന ഫാൻസി കോഴികൾ പെട്ടതാണ്. നെക്സ്റ്റ് ഓർലോഫ് ചിക്കനാണ്. ഇതൊക്കെ കേരളത്തിലെ ഈ അടുത്ത കാലത്ത് വന്ന കോഴികളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വിലയും ഉള്ള കോഴിയാണ്. ഇതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷെമീർ എറണാകുളത്തിൻ്റെ കോഴിയാണ്. ഓർലോഫൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണ്, കാരണം എല്ലാ ആളുകളുടെ കയ്യിലും എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയും ഇതിലുണ്ടാവും. ഇതിൽ റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡും ഷെമീർ ബോയുടെ തന്നെ കോഴിയാണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഒരാളുടെ തന്നെ കോഴിയാണ്. രണ്ടും വേറെ വേറെ കോഴികളാണ്, കാണാൻ ഒരുപോലെ ഉണ്ടെന്ന് മാത്രം. ഇനി ഇതിൽ തേർഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടിയിരിക്കുന്നത് ഇർഷാദിൻ്റെ കോഴിയാണ്, ഇർഷാദ് മലപ്പുറം. അടുത്തത് താൻചാവ് ചിക്കനാണ്. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള കോഴിയാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വന്നതാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയുണ്ടോ. അപ്പോൾ ഇതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷെമീർ എറണാകുളത്തിൻ്റെ കോഴിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള കോഴിയല്ലേ. അപ്പോൾ ഇതിൽ റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡ്, അതായത് സെക്കൻഡ് പ്രൈസും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷെമീർ ബോയുടെ കോഴിയാണ്. നേരത്തെ നമ്മൾ വൈറ്റ് കണ്ടത് ചെറിയൊരു കുറച്ച് കളർ വേരിയേഷനൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള കോഴിയാണ് ഈ കോഴികൾ. ഇനി ഇതിൽ തേർഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷുഹൈബിൻ്റെയാണ്. അടുത്തത് റോസ് കോംബ് ചിക്കനാണ്. നല്ല കാണാൻ ഭംഗിയുള്ള ബ്ലാക്ക് കളറിൽ, നമ്മൾ നേരത്തെ സെപ്പറേറ്റിലും കണ്ടില്ലേ, സെപ്പറേറ്റിലൊക്കെ പോലെ തന്നെ
ഉള്ള ഒരു ചെറിയ ടൈപ്പ് കോഴിയാണ്. ഇത് ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷെഫീക്ക് പട്ടാമ്പിയുടെ കോഴിയാണ്. ഈ ഒറ്റ കോഴി മാത്രമേ ഉള്ളൂ. അടുത്തത് ഓണകഡോരി ചിക്കനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ടൈലായിരിക്കും, വലിയ വാലായിരിക്കും. മിക്കവാറും ആളുകളൊക്കെ ഗൂഗിളൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ഈ ഒരു കോഴീനെ. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കാണുന്ന പോലെ വലിയ വാലുകളൊക്കെ വരുന്ന കോഴിയാണ്. നല്ല മീറ്റർ കണക്കിന് വാലൊക്കെ വരും. അപ്പോൾ ഇതിൽ ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴിയാണ് ഈ കാണുന്നത്. ഷാജി പട്ടാമ്പിയുടെ കോഴിയാണ് ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്ത ഓണകടോരി. എൻ്റെ ടൈലൊക്കെ കണ്ട നല്ല ടൈലുള്ള കോഴിയാണ്. ഇനി നെക്സ്റ്റ് ഇതിൽ സെക്കൻഡ് ആയി തിരഞ്ഞെടുത്ത റിസർവ് ബെസ്റ്റ് ഓഫ് ബ്രീഡായി തിരഞ്ഞെടുത്ത കോഴിയാണ് ഈ കാണുന്നത്. ഇതിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബ്രീഡർ അജിത്താണ്. അജിത്ത് എന്ന ആളുടെ കോഴിയാണ് സെക്കൻഡ് ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴി. ഇതാണ് ആളും കോഴിയും ഉള്ള ഫോട്ടോ. അടുത്തത് വ്യാൻഡോട്ട് ചിക്കനാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വന്ന കുറച്ച് കോഴികളിലൊന്നാണ് ഈ വ്യാൻഡോട്ടൊക്കെ. അതുകൊണ്ട് തന്നെ വിലയുണ്ടാവും, ചെറിയ പൈസ അല്ല, അത്യാവശ്യം ഒരു പ്രൈസ് ഇതിനുണ്ട്. പിന്നെ കുറച്ച് ആളുകളുടെ കയ്യിലൊക്കെ ഇപ്പോഴും ഇത് കാണാനുള്ളൂ. എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ സെപ്പറേറ്റ് ചിക്കനെ പോലെയൊക്കെ ഉണ്ടാവും കാണുമ്പോൾ. ഇതിന് ഷംനാഥ് ഭായിയുടെ ആണ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യാൻഡോട്ട്. അടുത്തത് അപ്പൻസെൽ ചിക്കനാണ്. ഇതിൻ്റെയൊക്കെ പേര് പറയാൻ കുറച്ച് പണിയാണ്. ഇതാണ് ഇതിലെ അപ്പൻസെല്ലറിലെ ബെസ്റ്റ് ഓഫ് ബ്രീഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴി. ഇർഷാദിൻ്റെ കോഴിയാണ്. ഇർഷാദിൻ്റെ കോഴി നമ്മൾ മുന്നേയും കുറച്ചാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ഓഫ് ബ്രീഡും സെക്കൻഡും തേർഡൊക്കെ കിട്ടിയ കോഴികൾ ഇർഷാദിൻ്റെ കയ്യിലുണ്ട്. ഇനി ഈ ഷോയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കോഴികളാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഇത് ആരുടെ കോഴിയാണ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ബെസ്റ്റ് ഇൻ ഷോയിൽ തിരഞ്ഞെടുത്ത കോഴി. സെക്കൻഡ് ബെസ്റ്റ് ഇൻ ഷോയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ അമേരിക്കൻ സിൽക്കിനെയാണ്. തേർഡ് ബെസ്റ്റ് ഇൻ ഷോയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓണകടോറിയിൽപ്പെട്ട ഈ കോഴിയാണ്. ഇനി ഫോർത്തിൽ വരുന്നത് കൊച്ചിൻ ബാൻഡത്തിനെയാണ്. ഫിഫ്ത്ത് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പോളിഷ് ക്യാപ്പിനെയാണ്. അപ്പോൾ ഇത്രയും കോഴികളാണ് നമ്മുടെ ഷോ എൻ്റയർ ഷോയിൽ വരുന്ന കോഴികൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം പലതരത്തിലുള്ള ഫാൻസി കോഴികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴി ഏതാണ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും കോഴികളെ വേണമെങ്കിൽ ഈ ബ്രീഡേഴ്സുമായിട്ട് ബന്ധപ്പെടാം. അവരുടെ അടുത്ത് കോഴി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദിച്ചാലും മതി ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഇതുപോലെ എൻ്റെ മറ്റൊരു ചാനലുണ്ട്, മീ ആൻഡ് വൈൽഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. അതിലാണ് നമ്മൾ കുറേ വൈൽഡ് സ്റ്റോറീസും ആനകളെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതിലേക്കും ബൈ.